ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനിക്കെന്താ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. നിങ്ങൾ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്തോ ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാമത് ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇല്ല. എന്താ വെച്ച് കാര്യം പറ കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതുവരായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി, ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരുന്നു അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വരങ്ങേണ്ടി വന്നു. ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി വരട്ടെ. നല്ല കുട്ടിയാ. എന്റെ അച്ഛനുള്ള സത്യം നോക്ക് നോക്ക്. നഗശതങ്ങൾ നഗശതങ്ങൾ നോക്ക്. ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമുക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം നോക്കണ്ടേ? എന്താ എന്താണ് ഞങ്ങളെ കണ്ട്? അല്ല, നിങ്ങൾ കണ്ടല്ലേ, പടച്ചോനാണ് മുത്തു മോനെ ആരോട് പറയുന്നത് കേട്ടോ. അയാൾക്കിന്റെ കൂടി പിടിയും തന്നെയൊക്കെ ആയിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. ഇത് അങ്ങനെയുള്ള പിടിയും വരുന്നല്ല. പിന്നെ ഒരു സുഖമുള്ള പിടിയും വരും. അല്ല, ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചോ? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. അതെയാന്നേ പറഞ്ഞല്ലേ, പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. ഭാഗ്യത്തിന് ആ പറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവലാ ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി. അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എനിക്ക് പോവുമോ? തന്നെ കൊണ്ട് എന്തരനു കൊള്ളാം. ഒരു പെണ്ണ് മുഖത്തോക്കി ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തരനാ ചിരിച്ചേ? സുങ്ങളെന്നി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ, ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ പോ, മാറിക്കൊള്ളു. പേടി മാറായി, കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷേ ഇങ്ങനെ പിറകെ ചാളുവെ വിളിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേട്ട് റുപ്പിച്ചായി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ വോലി മണ്ണാൻ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല. ഉത്തരത്തിലും ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ?
അത് പുത്തി ഞാൻ വിചാരിച്ച പോലല്ല സ്വാമിക്ക് പുത്തിയുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി. പോവാനാ സ്വാമി? എന്തിനും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. നമ്മളെ മായച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടീരെ കൊടുത്തു. കുഴിയിലോട്ട് കാലു നീട്ടിയിരിക്കണ ഈ കിളവ് എന്തിന് ശമ്പളമാച്ച് ചേലയുടെ തുമ്പി കെട്ടി ഇടുന്നത്? എന്റെ മുടിപ്പര അമ്മ ജി, ഇതെന്തൊരു ജമ്മം. ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്, സ്വാമിക്കൊരു നാലെണ്ണ ചെലവായി കൂടിയേ? എന്തിനാ? ഇതിപ്പോ ഒരു എലിവശം മാച്ച് അതിന് കൊടു, കിളവിടെ കാറ്റ് പോകും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കര അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിലെതിരുവേ. തന്റെ ദേഹത്ത് ഇടിച്ചല്ലോ, അതിന് മേച്ച് അവിടെ നിർത്തിയില്ലേ? വെറും അഭിനയം സാറേ. അത് തിരുപ്പണ്ട. അയ്യോ സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ, എന്തോ ചെയ്യ്? ഇതുവരെ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കി ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ? ഡ്രൈവർ. പുല്ല് ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരപ്പി, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടോ ചുറ്റ്. എന്തിനെ? എന്തെന്ന്? നിനക്കെന്തിന് നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചുവാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം. എന്തരാ വരട്ടെ, ഏട് കേവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, കിണ്ടി വിറ്റെടുത്തോ, ലക്ഷ്യം പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ. ദേ അവിടെ. ഓ സാർ. എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല, പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്. ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്. പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്. അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനാ? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ, സാറിന്റെ കാറടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് അമ്മന്റെ അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്. എടുക്കി. ആ ഒന്നും കൂടെ എടുക്ക്. ആ വലിച്ച് വലിച്ച് മരിക്കി. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തര്? എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ, വേണ്ട വേണ്ട എന്നൊരു 100 പ്രാവശ്യം. മുടിപ്പര അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ചങ്കരപിള്ളച്ചേട്ട ഒരു 500 രൂപ എങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകണം. വിസ്തരിച്ചത് മതി,
സത്യം പറയണം. പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയിലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയുടെ വർത്താനം പറയരുത്. വിശ്വാസം ഇല്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പെട്ടുള്ള മൊയിലാളിമാരി നാട്ടിലുണ്ട്. വല്ലോന്റെയും പത്ത് ചക്ര ഒരുക്കണം കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം. ഇതിലേക്ക് ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ ശല്യം. വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് ശരിയായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞു.